ോളജിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീ വീഡ്സ് സീ വീഡ്സ് ഓർ മാക്രോൽഗെ കോൺസ്റ്റിറ്റ്യൂട്ട് വൺ ഓഫ് ദ കൊമേഴ്സിയലി ഇമ്പോർട്ടൻറ്റ് റിന്യൂവബിൾ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ദേ ഹാവ് എ മച്ച് സിംലർ സ്ട്രക്ചർ ദാൻ ദ ട്രീസ് ആൻഡ് ഗ്രാസസ് ഓൺ ലാൻഡ് സീ വീട്സ് ലാക് ട്രൂ ലീവ് സ്റ്റെംസ് ബട്ട് സ്ട്രക്ചേഴ്സ് ദാറ്റ് സിമിലർ ഫംഗ്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ് ഫോർ ട്രാപ്പിംഗ് സൺലൈറ്റ് സീ വീഡ്സ് ഹാവ് ഫ്രോൺസ് കടലിലെ മറൈൻ ആൽഗകളിൽ മാക്രോ ആൽഗകളും ഉണ്ട് മൈക്രോ ആൽഗൈസും ഉണ്ട് അതിലെ മാക്രോ ആൽഗകളെയാണ് സീ വീഡ്സ് എന്ന് പറയുന്നത് ഇത് വളരെ കൊമേഴ്സ്യലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആൽഗയാണ് ഈ സീ വീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ സീ വീഡ്സിൻ്റെ ഒരു താല സ്ട്രക്ചർ എടുക്കുമ്പോൾ നമ്മുടെ ടെറസ്ട്രിയൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലുള്ള പ്ലാന്റ്സുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു താല സ്ട്രക്ചറാണ് ഈ സീവീഡ്സിനുള്ളത് സീ വീഡ്സിന് ലാൻഡ് പ്ലാന്റ്സിനെ പോലെ അതിന് ലീവ്സ് ഇല്ല സ്റ്റെം ഇല്ല റൂട്ട് ഇല്ല അങ്ങനത്തെ സിസ്റ്റങ്ങളൊന്നും സീ വീഡ്സിന് ഇല്ല പക്ഷെ അതിന് പകരമായിട്ട് ഇതിൽ വേറെ പല സ്ട്രക്ചറുകളുമാണ് ഈ സീ വീഡ്സിന് ഉള്ളത് ലാൻഡിലെ ലീവ്സ് ലീവ്സാണ് ഈ ഫോട്ടോസിൻഡസിന് വേണ്ടി സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നത് പക്ഷെ സീ വീഡ്സിൽ അതിന് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബ്ലേഡ് അതായത് ലീഫിന് പകരമുള്ള സ്ട്രക്ചറാണ് ബ്ലേഡ് എന്ന് പറയുന്നത് സീ വീഡ്സിലെ ബ്ലേഡ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ സ്റ്റെമ്മിന് പകരമുള്ള സ്ട്രക്ചറാണ് സ്റ്റൈപ്പ് അപ്പം ഈ സ്റ്റൈപ്പ് പ്ലസ് ബ്ലേഡ് അത് രണ്ടും കൂടെ ചേർന്നാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇൻ സം സ്പീഷീസ് ഫ്രണ്ട്സ് കണ്ടെയ്നർ സാക്സ് ദാറ്റ് മേക്ക് ദം ഫ്ലോട്ട് അപ് ടുവേഡ്സ് ദ സൺലൈറ്റ്

സാക്സ് ഉണ്ട് കാരണം അതിനെ ഫ്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഈ ഗ്യാസ് ഫീൽഡ് സാക്സ് എന്ന് പറയുന്നത് പിന്നെ റൂട്ട് സിസ്റ്റത്തിന് പകരം ഈ സി വീട്സിലുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത് അത് അത് പ്രത്യേക സബ്സ്റ്റേറ്റങ്ങളിൽ അറ്റാച്ച് അറ്റാച്ച്മെന്റിന് വേണ്ടിയാണ് സഹായിക്കുന്നത് ഈ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ അതായത് ടെറസ്ട്രിയൽ പ്ലാന്റ്സിലെ റൂട്ട് റൂട്ട്സ് വഹിക്കുന്ന ഒരു ഫങ്ഷനാണ് ഇതിൽ എസ്പെഷ്യലി ഫോർ അറ്റാച്ച്മെൻ്റ് ഇതാണ് സി വീടിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ലീഫ് പോലെ ഇരിക്കുന്ന ഭാഗമാണ് ബ്ലേഡ് പിന്നെ അതിൽ ആ എയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്യാസ് ഫീൽഡ് ആയിട്ടുള്ള ആണ് ഫ്ലോട്ട് പിന്നെ അതിന്റെ സ്റ്റെമ്മിന് പകരമുള്ള സ്റ്റെമ്മ് പോലത്തെ ആണ് സ്റ്റൈപ്പ് പിന്നെ ഏറ്റവും താഴെയുള്ളതാണ് ഒരു ആ വേണ്ടി സഹായിക്കുന്ന ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ

ബ്രൗൺ ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ബ്രൗൺ ആൽഗെ ബ്രൗൺ ആൽഗെ ഫിയോഫൈറ്റ വിത്ത് അബൌട്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്പീഷീസസ് ദ ഗെയിൻ ദയർ ബ്രൗൺ ഓർ ഒലിവ് കളർ ഫ്രം ദ പിക്മെന്റ് സാന്തോ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം സ്പീഷീസുള്ള ഫിയോ ഫൈറ്റ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ ബ്രൗൺ ആൽഗയിലെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രൗൺ ആൽഗയിലെ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റ് സാന്തോ ഫിൽ ആണ് They include, they include sargassum, the weed floating in Sargasso Sea, and the rocks that are common on temperate rocky shores. Among brown algae, the largest seaweeds are called kelp. The biggest of these is the giant kelp, Macrocystis py, uh, pyrifera, of the North Pacific. From holdfast to front, front tip, giant kelp can grow to 330 feet. ബ്രൗൺ ആൽഗകളിലെ പ്രധാനപ്പെട്ട കുറച്ച് ബ്രൗൺ ആൽ സർഗാസം റാക്സ് സർഗാസം എന്ന് പറഞ്ഞാൽ സർഗാസോ സീൽ ഉള്ളതാണ് സർഗാസം പിന്നെ റാക്സ് എന്ന് പറയുന്നത് അത് ടെമ്പറേറ്റ് റോക്കി ഷോഴ്സിൽ കണ്ടുവരുന്നതാണ് പിന്നെ അതിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അതായത് ബ്രൗൺ ആൽഗകളിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സീ വീഡാണ് ഈ കെൽപ്പ് എന്ന് പറയുന്നത് കെൽപ്പുകളിൽ തന്നെ ഏറ്റവും വലുതാണ് അജയ്ന്റ് കെൽപ്പ് അല്ലെങ്കിൽ മാക്രോസിസ്റ്റിസ് പൈറിഫെറ എന്ന് പറയും അത് നോർത്ത് പസഫിക്കിലാണ് കാണുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഏകദേശം മുന്നൂറ്റി മുപ്പത് അടി വരെ നീളം വെക്കുന്ന ഏകദേശം ഒരു നൂറ് മീറ്റർ വരെ നീളം വെക്കുന്നതാണ് ഈ സർഗാസം സോറി കെൽപ്പ് ഇതാണ് ബ്രൗൺ ബ്രൗണാൽഗയർ എന്ന് പറയുന്നത് ഇതാണ് ജൈന്റ് കൽപ്പ് പറഞ്ഞു ഏകദേശം മുന്നൂറ്റി മുപ്പത് വരെ നീളം വെക്കുന്ന ബ്രൗൺ ആൽഗയാണ് ഈ ജൈൻറ് കൽപ്പ് എന്ന് പറയുന്നത് ഇതാണ് സർഗാസം ഇതൊരു ബ്രൗൺ ആൽഗയാണ് അതിൽ കാണുന്നതാണ് ആ ഒരു ഗ്യാസ് ഫിൽഡ് സാക്സ് ആണ് ആ ഗോള് പോലെ കാണുന്നത് ഗ്യാസ് ഫിൽഡ് സാക്സ് ആണ് ഇത് ലാമിനേരിയ ഇതും മറ്റൊരു ബ്രൗൺ ആൽഗയാണ് ഈ ജൈൻ കെൽപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഏകദേശം അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ് ഒരു സിംഗിൾ ഡേയിൽ തന്നെ അത് ഇരുപത്തിനാല് ഇഞ്ചോളം സൈസ് വരുന്ന നീളം വെക്കുന്ന ഒരു ബ്രൗൺ ആൽഗയാണ് കെൽപ്പ് ഇങ്ങനെ കെൽപ്പ് വളരെയധികം തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ് അത് ഒരു കെൽപ്പ് ഫോറസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺഇസ് റെഡ് ആൽഗെ റെഡ് ആൽഗെ ഓർ റോഡോ വിത്ത് അബൌട്ട് ഫോർ തൗസൻഡ് സ്പീഷീസ് ആർ ഹൈലി വേരിയബിൾ ഇൻ ഷേപ്പ് ആൻഡ് സൈസ് റെഡ് ആൽഗെ ആർ എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഇൻ വാമർ വാട്ടേഴ്സ് വേർ കോറലിൻ റെഡ് ആൽഗെ ദോസ് കണ്ടെയ്നിങ് കാൽസ്യം കാർബണൈറ്റ് ഡെപ്പോസിറ്റ് പ്ലേ കി റോൾ ഇൻ കൺസോൾഡേറ്റിംഗ് ദ സ്ട്രക്ചർ ഓഫ് ദ ഷാലോ വാട്ടർ കോറൽ റീഫ്സ് റെഡ് ആൽഗ അല്ലെങ്കിൽ റോഡോ ഫൈറ്റ പ്രത്യേകിച്ച് ഏകദേശം നാലായിരത്തോളം സ്പീഷീസുകൾ ഉണ്ട് ഈ റെഡ് ആൽഗയ്ക്ക് ഇത് കൂടുതലായിട്ടും വാമർ വാട്ടേഴ്സിലാണ് ഇത് കണ്ടുവരുന്നത് കാൽസ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റെഡ് ആൽഗയാണ് കൊറലൈൻ റെഡ് ആൽഗ അതായത് ഷാലോ വാട്ടർ കോറൽ റീഫ്സിലെ അതിന്റെ ഒരു സ്ട്രക്ചറിന് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് അല്ല അതിന് നല്ല രീതിയിൽ ഒരു കട്ടി കൊടുക്കാനും ആ സ്ട്രക്ചറിന് കുറച്ചുകൂടെ കട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ആൽഗയാണ് ഒരു റെഡ് ആൽഗയാണ് ഈ കൊറാലിൻ റെഡ് ആൽഗ എന്ന് പറയുന്നത് ഇതാണ് കൊറാലിൻ റെഡ് ആൽഗ ഇത് ലൊറൻസിയ എന്ന് പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെഡ് ആൽഗയാണ് ഇത് ഇതാണ് അക്കാന്തോ ഫോറ ഇതും ഒരു റെഡ് ആൽഗയാണ് അക്കാന്തസ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്പൈനി സ്ട്രക്ചർ ആണ് ഈ ആൽഗയ്ക്ക് ഈ അക്കാന്തോ എന്ന ആൽഗ റെഡ് ആൽഗയ്ക്ക് ഉള്ളത് നെക്സ്റ്റ് വൺ ഈസ് ഗ്രീൻ ആൽഗെ ഓഫ് ദ സെവൻ തൗസൻഡ് പ്ലസ് സ്പീഷീസ് ഓഫ് ഗ്രീൻ ആൽഗെ ക്ലോറോഫൈറ്റ

അതിൽ ചിലത് യൂണി സെല്ലുലാർ ഉണ്ട് ചിലത് മൾട്ടി സെല്ലുലാർ ഉണ്ട് മോസ്റ്റ് ഓഫ് ദ സ്പീഷീസും ഫ്രഷ് വാട്ടറിൽ കഴിയുന്നതാണ് മോസ്റ്റ് ഓഫ് ദ ഗ്രീൻ ആൽഗെ ഉള്ളത് പിന്നെ മൾട്ടി സെല്ലുലാർ സെല്ലുലാർ ആയിട്ടുള്ള മറൈൻ സീ വീഡ്സ് ഉണ്ട് അത് വളരെ നമ്മൾ ബ്രൗൺ ആൽഗയും റെഡ് ആൽഗയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളതാണ് ഈ ഗ്രീൻ സീ വീഡ്സ് എന്നുള്ളത് എന്നാൽ പോലും ചെറിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ കടുപ്പമേറിയ ഉള്ള കൊറലൈൻ റെഡ് സോറി കൊറലൈൻ ഗ്രീൻ ആൽഗേസും ഉണ്ട് അതിനൊരു ആണ് ഹാലിമെഡ എന്ന് പറയുന്നത് ഹാലിമെഡ എന്ന് പറയുമ്പോൾ നമ്മൾ കൊറലൈൻ റെഡ് ആൽഗേയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ അങ്ങനെ ഉള്ള ആ ഹാലിമെഡ എന്ന് പറയുന്ന ആൽഗേക്ക് ഡെത്ത് സംഭവിക്കുമ്പഴത്തേക്കും അതിന് അതിനകത്തുള്ള ആ ഒരു കാൽക്കേരിയസ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കാൽക്കേരിയസ് മെറ്റൽ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കോറൽ റീഫ്സിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് കൂടുതൽ കടുപ്പമേറാനായിട്ട് സഹായിക്കുന്നു ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നു അപ്പോൾ കോറലൈൻ ഗ്രീൻ ആൽഗേ ഏതാണെന്ന് ചോദിച്ചാൽ ഹാലിമേഡ ആണ് അതിന്റെ ആൻസർ ഇതാണ് ഹാലിമേഡ അപ്പോൾ അതിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ആ പിക്ചറിൽ നിന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഇത് സാധാരണയായിട്ട് ഇന്ത്യൻ വാട്ടർവേസിൽ ഒക്കെ കാണുന്ന കോഡിയം എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് ഇതാണ് കോളർപ്പ ഇതിൽ കാണിച്ചിരിക്കുന്ന കോളർപ്പയ്ക്ക് ഒരു ഫെദർ പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഈ കോളർപ്പയ്ക്ക് എൻഡ്രോമോർഫയും ഇന്ത്യൻ വാട്ടേഴ്സിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രീൻ ആൽഗയാണ് ഗ്രീൻ സി ആണ് ഇത് മറ്റൊരു ഗ്രീൻ സി ആണ് മോണോസ്ട്രോമ ഈ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന സീ ആ മൂന്ന് ഗ്രൂപ്പുകളുമാണ് പിന്നെ അതിനകത്ത് ഏതൊക്കെ പിഗ്മെൻ്റ് അടങ്ങിയിരിക്കുന്നെന്നും അത് പിന്നെ അതിൽ അതിൻ്റെ സെൽവോളിൻ്റെ കമ്പോണന്റ് ഏതാണെന്നുമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഈ ടേബിള് വളരെ ഉപകാരപ്പെടുന്നതാണ് ഇത് നല്ല രീതിയിൽ പഠിക്കണം Seaweed uses and utilization. Seaweeds are used in many maritime countries as a source of food for industrial applications and as a fertilizer. The major utilization of these plants as food is in Asia, particularly in Japan, Korea, and China. Seaweed cultivation has become a major industry. The present use of seaweeds at, uh, are as human food, cosmetics, fertilizers, and for the extraction of industrial gums and chemicals. ആൻഡ് ദേ ഹാവ് പൊട്ടൻഷ്യൽ ടു ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ലോങ് ആൻഡ് ഷോർട്ട് ചെയിൻ കെമിക്കൽസ് വിത്ത് മെഡിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസസ് സീ വീട്സ് ഒരു ഫുഡ് സോഴ്സ് ആയിട്ട് പല രാജ്യങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഏഷ്യയിലെ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ജപ്പാൻ കൊറിയ ചൈന ഇവിടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇത് സീ വീട്സ് യൂസ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പം സൂഷി എന്നൊക്കെ പറയുന്ന ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സീ വീട്സിന്റെ ഷീറ്റ്സ് അല്ലെങ്കിൽ നോറി ഷീറ്റ്സ് എന്ന് പറയും ഷീറ്റ്സ് ഒക്കെ വളരെ അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സീ വീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഒക്കെ വലിയ രീതിയിൽ ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കൂടാതെ തന്നെ ഫർട്ടിലൈസേഴ്സ് പിന്നെ മറ്റ് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കാനും ഒക്കെ ഈ സീ വീഡ്സിന്റെ എക്സ്ട്രാക്റ്റും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പല കെമിക്കൽസ് ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പല സി വീഡിനും വളരെയധികം മെഡിസിനൽ വാല്യൂ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള പല സി വീഡ്സും ഉണ്ട് സി വീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള പല പ്രോഡക്റ്റ്സുമാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് വെരി മച്ച്